ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ നമുക്ക് എന്നും ഒരു അത്ഭുതവും കാണാൻ ഇഷ്ടപ്പെടുന്നതുമാണല്ലേ. ഓരോ റെക്കോർഡുകളുടെ പിന്നിലുമുള്ള കഥകൾ കാണുന്ന പോലെ അത്ര എളുപ്പവുമല്ല. രസകരമായ 5 വേൾഡ് റെക്കോർഡുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. സ്കൈ ഡൈവിംഗ് കാണുമ്പോൾ തന്നെ അല്പം പേടി തോന്നും. പാരച്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അപകടകരമായ ഒരു കായിക വിനോദം തന്നെയാണ് സ്കൈ ഡൈവിംഗ്. എന്നാൽ പാരച്യൂട്ട് ഇല്ലാതെ സ്കൈ ഡൈവിംഗ് ചെയ്യുകയാണെങ്കിലോ? അമേരിക്കൻ സ്കൈ ഡൈവർ ലൂക്ക് ഐക്കിൻസ് 7,620 മീറ്റർ താഴ്ചയിലേക്കാണ് പാരച്യൂട്ട് ഇല്ലാതെ ഡൈവ് ചെയ്ത് ലോക റെക്കോർഡിട്ടത്. 2016 ജൂലൈ 30 കാലിഫോർണിയയിലെ സിമി വാലിയിൽ വെച്ചാണ് ഈ സാഹസിക പ്രകടനം നടത്തി ലൂക്ക് ഐക്കിൻസ് ലോകത്തെ ഞെട്ടിച്ചത്. രണ്ടു വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് ലൂക്ക് ഐക്കിൻസിന്റെ ഈ റെക്കോർഡ് പ്രകടനം. ഒരു പ്ലെയിനിൽ നിന്ന് അദ്ദേഹം 2.5 മിനിറ്റ് എടുത്ത് 193 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് താഴെ പ്രത്യേകമായി തയ്യാറാക്കിയ 100x100 ഫീറ്റ് നെറ്റിലേക്ക് വിജയകരമായി ലാൻഡ് ചെയ്തു. അയൺമാൻ 3 സംഘടന രംഗങ്ങളിൽ പങ്കാളി കൂടിയാണ് ലൂക്ക് ഐക്കിൻസ്. റോപ്പ് സ്കിപ്പിംഗ് അഥവാ വള്ളിച്ചാട്ടം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കായികാഭ്യാസമാണ്. സാധാരണക്കാരൻ മുതൽ ലെജൻഡ്സ് ആയിട്ടുള്ള കായിക താരങ്ങൾ വരെ ചെയ്യുന്ന ഒന്നാണിത്. കാരണം ഫിറ്റ്നസ് കൂട്ടുന്നതിൽ റോപ്പ് സ്കിപ്പിംഗിന്റെ പങ്ക് വളരെ വലുതാണ്. സാധാരണയായി നമ്മൾ ഒരു വള്ളിയിലാണ് ചാടാറുള്ളത്, ചിലപ്പോഴൊക്കെ 2-3. 2017 വാങ് സുവക്സിൻ എന്ന ചൈനീസ് പെൺകുട്ടി 110 സ്കിപ്പിംഗ് റോപ്പ് കൊണ്ട് 112 റോപ്പ് സ്കിപ്പ് ചെയ്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടത്. ഇതിനു മുമ്പ് 2010 ചൈനക്കാരി തന്നെയായിരുന്ന മാൻ ലിയാങ്ങിന്റെ 90 എന്ന റെക്കോർഡാണ് വാങ് സുവക്സിൻ തകർത്തെറിഞ്ഞത്. രണ്ട് സൈഡിലുമായി 55 വീതമുള്ള 2 സെമി സർക്കിളായി നിന്നുകൊണ്ട് വാങ്ങിന്റെ സ്കൂളിലെ കൂട്ടുകാരാണ് ഈ ഗിന്നസ് റെക്കോർഡിന്റെ മറ്റു പങ്കാളികൾ. ബാസ്കറ്റ്ബോൾ ചെയ്യുന്നവർക്കറിയാം, ഒരു ബോൾ ബാസ്കറ്റ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കെ 200 മീറ്റർ താഴ്ചയിൽ വെച്ചിരിക്കുന്ന ഒരു ബാസ്കറ്റിലേക്ക് ബോൾ ചാടിക്കുന്ന കാര്യമാണെങ്കിലും 2018 ജനുവരി 13 ഡെറക് ഹെറോൺ എന്ന ഓസ്ട്രേലിയൻ യൂട്യൂബർ 201.42 മീറ്റർ താഴ്ചയിൽ വെച്ചിരിക്കുന്ന ബാസ്കറ്റിലേക്ക് ബോൾ കൃത്യമായി ചാടിച്ച് ഗിന്നസ് റെക്കോർഡ് തിരുത്തി സ്വന്തം പേരിലാക്കി. 6 പരിശ്രമം കൊണ്ടാണ് ഏറ്റവും ഉയരത്തിൽ നിന്നുകൊണ്ടുള്ള ബാസ്കറ്റ്ബോൾ ഷോട്ട് എന്ന റെക്കോർഡ് നേടിയത്. ആഫ്രിക്കയിലെ ലെസോത്തോത്തിലുള്ള മാലൈറ്റ് സുനിയൻ എന്ന വെള്ളച്ചാട്ടത്തിന് താഴെയായിരുന്നു ബാസ്കറ്റ് വെച്ചിരുന്നത്. ഏകദേശം 40 കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സിൽ നിന്നും താരങ്ങൾ വിരമിക്കുന്നതാണല്ലോ നമ്മൾ കാണാറുള്ളത്. എന്നാൽ റോബർട്ട് മർച്ചന്റ് എന്നുപേരുള്ള ഫ്രാൻസിലെ സൈക്ലിംഗ് താരം ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഇട്ടത് 100 കഴിഞ്ഞതിന് ശേഷമാണ്. തുടർച്ചയായി 1 മണിക്കൂറോളം സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹം റെക്കോർഡിട്ടത്. 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടിയാൽ റെക്കോർഡ് ആകുമോ എന്ന് ചോദിച്ചാൽ റോബർട്ട് മർച്ചന്റ് ചവിട്ടിയ ദൂരവും അദ്ദേഹത്തിന്റെ വയസ്സും മാത്രം നോക്കിയാൽ മതി. 2012 ഫെബ്രുവരിയിൽ 100 പ്രായമുള്ളവരിൽ 24.25 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് സൈക്ലിംഗ് ചെയ്ത് ലോക റെക്കോർഡ് സ്ഥാപിച്ചു. 2014 ജനുവരിയിൽ അദ്ദേഹം ഈ റെക്കോർഡ് 26.27 കിലോമീറ്ററായി മെച്ചപ്പെടുത്തി. പിന്നീട് 2017 ജനുവരി 4 105 മുകളിലുള്ള ഒരു കാറ്റഗറിയിൽ 1 മണിക്കൂറിൽ 22.547 കിലോമീറ്റർ സഞ്ചരിച്ച് റെക്കോർഡിട്ടു. അങ്ങനെ 108 ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന മത്സര സൈക്കിളിസ്റ്റായി അദ്ദേഹം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും പേര് ചേർത്തു. 50 കഴിഞ്ഞാൽ മടുക്കുമെന്ന് തോന്നുന്ന നമുക്കൊക്കെ റോബർട്ട് മർച്ചന്റിന്റെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ തന്നെയാകട്ടെ. വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് എത്ര നേരം നമുക്ക് നിൽക്കാൻ സാധിക്കും? സാധാരണയായി 1 മിനിറ്റിൽ താഴെയോ കൂടിപ്പോയാൽ 1-2 മിനിറ്റ്. എന്നാൽ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കുന്നതിൻ്റെ ലോക റെക്കോർഡ് എത്രയാണെന്ന് കേട്ടാൽ തീർച്ചയായും ഞെട്ടും. 24.03 മിനിറ്റ്. സ്പെയിനിലെ ബാഴ്സലോണയിൽ വെച്ച് ആലക്സ് സെഗുവേര വെൻട്രിലാണ് വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസമടക്കി പിടിച്ച് നിന്നതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഉടമ. പ്രൊഫഷണൽ ഫ്രീ ഡൈവറാണ് ആലക്സ്. 2016 ഫെബ്രുവരി 28 70th മെഡിറ്റേറിയൻ ഡൈവ് ഷോ എന്ന പ്രോഗ്രാമിലാണ് ഈ റെക്കോർഡ് സ്ഥാപിച്ചത്. ലോക റെക്കോർഡുകളൊന്നും അത്ര എളുപ്പമല്ലല്ലേ. ഈ വീഡിയോയിൽ കണ്ട റെക്കോർഡുകൾ തകർക്കണമെങ്കിൽ ചുമ്മാതിരുന്നാൽ പോരാ. എന്നാൽ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കും തകർക്കാൻ സാധിക്കുന്ന ചില റെക്കോർഡുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഗുഡ് ബൈ.